ഭൂകമ്പത്തിന് ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും ഉണരാൻ കഴിഞ്ഞിട്ടില്ല തുർക്കിക്ക്. പതിനായിരങ്ങൾ ഇപ്പോഴും മണ്ണിനടിയിൽ തന്നെയാണ്. അതിനിടയിൽ മണ്ണിനടിയിൽപ്പെട്ട ജീവനുകളിൽ താൻ അക്ഷരം പകർന്നു നൽകിയ കുരുന്നുകളെ തേടുകയാണ് ഒരധ്യാപകൻ. ആരുടെയും കരളലിയിക്കുന്ന ദൃശ്യങ്ങളാണ് തുർക്കിയിലെങ്ങും. ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 35,000 പിന്നിട്ടിരിക്കുകയാണ്. നഷ്ടപ്പെട്ടവർക്കായി കണ്ണീരൊഴുക്കുന്നവരും കാണാതായവരുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നവരും ഏറെ. താൻ അക്ഷരം പകർന്നു നൽകിയ കുരുന്നുകളെ തിരയുന്ന അധ്യാപകന്റെ ദൃശ്യം ആരുടെയും മനസ്സിൽ വിങ്ങലേൽപ്പിക്കുന്നതാണ്. ജന്താരിയിലെ നഴ്സറി കെട്ടിടത്തിനടിയിൽപ്പെട്ട തന്റെ വിദ്യാർത്ഥികളെ തിരയുകയാണ് ആ അധ്യാപകൻ. അപകടത്തിൽ ഇതുവരെ 2 അധ്യാപകരും 8 കുട്ടികളും മരണപ്പെട്ടെന്നും മറ്റുള്ളവർക്കായി അന്വേഷണം തുടരുകയാണെന്നും സുലൈമാൻ അൽ റമദാൻ പറഞ്ഞു. മരണപ്പെട്ട കുട്ടികളുടെ വീടുകളും സുലൈമാൻ സന്ദർശിച്ചു. തന്റെ കൈപിടിച്ച് നടന്ന ആ കുഞ്ഞുങ്ങളും അവരുടെ ചെറുപുഞ്ചിരിയും മാത്രമാണ് ആ മനുഷ്യന്റെ ഉള്ളിൽ. തന്റെ പ്രിയ വിദ്യാർത്ഥികളുടെ മുഖങ്ങൾ ഒരിക്കൽ കൂടി കാണാൻ അദ്ദേഹം കൊതിക്കുകയാണ്. ഭൂകമ്പത്തിന്റെ തകർച്ചയിൽ നിന്നും രക്ഷപ്പെട്ട കുരുന്നിനെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ ആ അധ്യാപകൻ പുഞ്ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളം നീറുകയാണ്. തിരച്ചിലിനിടയിൽ ഒരു കൈയെങ്കിലും പൊങ്ങി വരുന്ന പ്രതീക്ഷയിൽ തന്റെ വിദ്യാർത്ഥികളെ കാത്തിരിക്കുകയാണ് അയാൾ, ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. ആദിത്യൻ ഓമനക്കുട്ടനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ആദിത്യൻ, ഈ അധ്യാപകനെ പോലെ ആ കുഞ്ഞുങ്ങളെ പോലെ എത്രയെത്ര നടുക്കുന്ന കാഴ്ചകൾ, സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണല്ലേ അവിടെ? തീർച്ചയായും പൂജ, നടക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. നമുക്കറിയാം ഈ വാർത്ത നമ്മൾ കാണുമ്പോൾ കണ്ണു കലങ്ങി പോകുന്നവരുണ്ടാകും. അത്രത്തോളം വൈകാരികമായ ദുഃഖം മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണിത്. ഈ സുലൈമാൻ അൽ റംദാൻ എന്ന് പറയുന്ന ഈ ഒരു അധ്യാപകനും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ഈ അഭേദ്യമായ സ്നേഹത്തിൻ്റെ, സഹജീവി സ്നേഹത്തിൻ്റെ, ബന്ധത്തിൻ്റെ അഭേദ്യമായ ഈ ബന്ധത്തിൻ്റെ വാർത്ത ലോകമെമ്പാടുമുള്ളവർ കാണുമ്പോൾ ഈ ദുഃഖത്തിൻ്റെ, ഈ കുഞ്ഞുങ്ങളുടെ മരണത്തിൻ്റെ കണക്കുകളുടെ ഞെട്ടിപ്പിക്കുന്ന ദുഃഖമാവും എല്ലാവരുടെയും ഉള്ളിലുള്ളത്. ഖനീഭവിച്ച മഞ്ഞ് പോലെ നമുക്കറിയാം, കനത്ത മഞ്ഞ് വീഴ്ചയും മഴയും ഒക്കെ പ്രതികൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിനിടയിലാണ് അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നത്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ ഔദ്യോഗിക കണക്ക് 35,000 ഒക്കെ ആണെങ്കിൽ പോലും 55,000 കവിയും മരണസംഖ്യ എന്നാണ് UN കണക്ക് പുറത്തുവിടുന്നത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, കുഞ്ഞുങ്ങളൊക്കെ ഈ ദിവസം ജനിച്ച് മണിക്കൂറുകൾക്ക് ഇടയിൽ അപകടമുണ്ടായവരുണ്ട്, ജനിച്ച അതേ ദിവസം അപകടമുണ്ടായവരുണ്ട്, 10 ദിവസം ജനനത്തിന് ശേഷം അപകടമുണ്ടായ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഈ കുരുന്നുകളൊക്കെ അപകടത്തിൽ, ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാത്ത കുഞ്ഞുങ്ങൾ, നഴ്സറി കുട്ടികളൊക്കെ ഈ ഭൂകമ്പത്തും പോലെയുള്ള വലിയൊരു അപകടം ഈ ഒരു ബാല്യത്തിൽ നേരിടേണ്ടി വരുന്നത് എത്രത്തോളം ദുഃഖകരമായ കാര്യമാണെന്ന് നമുക്കറിയാം. അനാഥരായി പോകുന്നവരുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി, കുഞ്ഞുങ്ങളുടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തനം ഊർജ്ജിതമാക്കിയിട്ടുണ്ട്. പ്രത്യേക വിമാനങ്ങളിലാണ് ഈ കുരുന്നുകളെയൊക്കെ, മുൻപ് നമ്മൾ വാർത്ത ചെയ്തിരുന്നു, പ്രത്യേക വിമാനങ്ങളിലാണ് കുരുന്നുകളെയൊക്കെ ഈ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നത്. നമ്മൾ നേരത്തെ കണ്ട വാർത്തയിലുള്ളതുപോലെ ഒരു കയ്യെങ്കിലും പൊന്തി വരുമ്പോൾ, ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു കയ്യെങ്കിലും പൊന്തി വരുന്നത് കാത്തിരിക്കുകയാണ് സർവവും നഷ്ടപ്പെട്ടൊരു ജനത. അതൊരു കുരുന്നിൻ്റെ ആണെങ്കിൽ ആ കുരുന്നുകളിലാണ് നമ്മുടെ ഈ തുർക്കിയിലെയും സിറിയയിലെയും ഒക്കെ ഈ ഉള്ള ഈ ദുരന്ത ബാധിതരുടെ പ്രത്യേക പ്രതീക്ഷ. നമ്മൾ ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളെല്ലാം കാണുകയാണ്. സങ്കടത്തോടെ അല്ലാതെ മറ്റു ആ ദൃശ്യങ്ങളൊന്നും നമ്മൾക്ക് കാണാൻ സാധിക്കുകയുമില്ല. ഈ അധ്യാപകനെ പോലെ തന്നെ എത്ര പേരാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഒന്ന് തിരികെ വരൂ എന്നുള്ള പ്രാർത്ഥനയാണ് അവിടെയുള്ളതല്ലേ? ശരി ആദിത്യൻ.